പത്താമത് സഹോദയ കലോത്സവത്തിന് മണിക്കൂറുകൾക്കകം തിരശ്ശീല വീഴും. അവസാനഘട്ട മത്സരത്തിലേക്ക് കടക്കുമ്പോൾ തൂക്കുപാലം വിജയമാത പബ്ലിക് സ്കൂൾ 664 പോയിന്റുമായി മേൽക്കോയ്മ തുടരുകയാണ്. 615 പോയിന്റുമായി അണക്കര മോൺഫോർട്ട് സ്കൂൾ രണ്ടാം സ്ഥാനത്തും 548 പോയിന്റുമായി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ മൂന്നാം സ്ഥാനത്തും തുടരുകയാണ്. നാടകം, ഒപ്പന, കോൽകളി, മാർഗംകളി, ഭരതനാട്യം തുടങ്ങിയ കളർഫുൾ മത്സരങ്ങളാണ് അവസാന ദിവസം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കലോത്സവ നഗരിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി ആയിരുന്നു. അനീഷ്, എന്തൊക്കെയാണ് ഇപ്പോൾ കണ്ണിന് കുളിർമയേകുന്ന ഡാൻസ് ഐറ്റംസ് ഒക്കെയാണ് ഇന്ന് അവസാന ദിവസം നടക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? അജിത, 10-ാമത് സഹോദയ കലോത്സവത്തിന് അല്പം മണിക്കൂറുകൾക്ക് ശേഷം തിരശ്ശീല വീഴുകയാണ്. മത്സരങ്ങൾ അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നിപ്പോൾ നടക്കുന്നത് ഒപ്പന, കോൽകളി, മാർഗംകളി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് സ്കിറ്റ്, നാടകം ഉൾപ്പെടെയുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കാണികളുടെ ഒരു ബാഹുല്യം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ കാണികളുടെ വലിയ ഒരു തള്ളിക്കയറ്റം തന്നെയാണ് ഓരോ സ്റ്റേജിലും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. എന്താണെങ്കിലും സംഘാടനത്തിന്റെ മികവ് കൊണ്ട് തന്നെ തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂളിൽ നടക്കുന്ന ഈ ഒരു കലോത്സവം അടയാളപ്പെടുത്തും എന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് കലോത്സവം അവസാനിക്കുവാൻ വേണ്ടി, അതിന് തിരിശീലം എഴുവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ലൈവ് നൽകുന്ന ഈ സമയത്ത് ലഭിക്കുന്ന പോയിന്റ് നിലവാരം അനുസരിച്ച് തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂളാണ് ആ പോയിന്റ് നിലയിൽ അതിന്റെ തേരോട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച രചനാ മത്സരങ്ങളിലും ബാൻഡ് മത്സരങ്ങളും അടക്കം ആരംഭിച്ച സമയത്ത് തന്നെ തൂക്കുപാലം വിജയമാതാ സ്കൂള് മുന്നിലേക്ക് വന്നിരുന്നു. ആ ഒരു മേൽക്കോയ്മ അവസാന നിമിഷത്തിലും തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് 664 പോയിന്റുകളുമായിട്ടാണ് തൂക്കുപാലം വിജയമാതാ സ്കൂൾ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. തൊട്ടുപുറകിലായിട്ട് അണക്കര മോൺഫോർട്ട് സ്കൂളാണ്. 615 പോയിന്റാണ് മോൺഫോർട്ട് അണക്കര സ്കൂളിനുള്ളത്. ഇത് തൊട്ടുപിന്നിലായി മുമ്പ് നമുക്കറിയാം അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂള് തുടർച്ചയായിട്ട് സഹോദയ കലോത്സവങ്ങളിൽ കളർഫുൾ ഇനങ്ങളിൽ അടക്കം മേൽക്കോയ്മ നേടിയിട്ടുള്ള ഒരു സ്കൂളാണ്. എന്നാൽ ഇത്തവണ ഇപ്പോഴേ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ 548 പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്താണ് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ ഉള്ളത്. നാലാം സ്ഥാനത്ത് ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂളാണ്. രാജാക്കാട് ക്രിസ്തുജ്യോതി പബ്ലിക് സ്കൂള് ആ സ്കൂളിന് 538 പോയിന്റുകളാണ് ഉള്ളത്. അഞ്ചാം സ്ഥാനത്ത് സെന്റ് മേരീസ് സെൻട്രൽ സ്കൂള് രാജകുമാരിയിലുള്ള സ്കൂളാണ്. 472 പോയിന്റുമായിട്ട് അഞ്ചാം സ്ഥാനത്തും തുടരുന്നു. മറ്റു സ്കൂളുകളിൽ നിന്നെത്തിയ മത്സരാർത്ഥികളൊക്കെ തന്നെയും മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ സ്റ്റേജുകളിൽ മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 20 ഇനങ്ങൾ മാത്രമാണ് ഇനി പൂർത്തിയാകാൻ വേണ്ടിയിട്ടുള്ളത്. അതിന്റെ റിസൾട്ട് മാത്രമാണ് ഇനി വരുവാൻ വേണ്ടിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസം കലയുടെ പൂരമായി മാറുകയായിരുന്നു തൂക്കുപാലം വിജയമാതാ സ്കൂൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ജില്ലയിലെ വിവിധ CBSE സ്കൂളുകളിൽ നിന്നായിട്ട് എത്തിയ കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുത്തത്. എല്ലാവരും തന്നെ പ്രകടനം കൊണ്ട് മികച്ച ഒരു കലോത്സവമായി ഇത് സഹോദയ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്ന് തന്നെയാണ് അധ്യാപകരും നിരീക്ഷകരും ഒക്കെ തന്നെ ഉള്ളത്. ഇതിനോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം ഒരുക്കുന്ന കാര്യത്തിൽ സംഘാടകർ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. പോലീസിന്റെ 100 പേരടങ്ങുന്ന പോലീസ് സംഘം ഇന്നലെ രാവിലെ മുതൽ ടൗണിലും അതുപോലെ തന്നെ കലോത്സവ നഗരിയിലും ആവശ്യമായിട്ടുള്ള ക്രമപ്പെടുത്തലുകളും ബാക്കിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും ഒക്കെ മുന്നിട്ട് നിന്നിരുന്നു. അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റികളും എല്ലാം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വിരലിലുണ്ടാവുന്ന മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മണിക്കൂറുകൾക്കകം 10-ാമത് സഹോദയ കലോത്സവത്തിന് തിരശ്ശീല വീഴും. അജിത, ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.